എടാ സാപ്പിയേ, എവിടാ നിന്റെ പെണ്ണ്? വെല്ലിക്ക, സാപ്പിയെടുത്ത കാര്യല്ലേ, ഓള് വരും. വെല്ലിക്ക, ഓള് വരും, എന്തായാലും വരും. ആ അതാ വരണേ. ഇവിടെ പാടാ, എന്റെ ഒരു പെണ്ണ്. എന്താടാ സാപ്പിയെ, അടിച്ച് നിന്നെ മോട്ടയാൻ പൊട്ടിക്കുവേ. എന്താടാ വിചാരിച്ചേ, എന്റെ ഈ കട ഗ്ലാമറിന് കുറവുണ്ടെന്നാ? ഇപ്പഴും മമ്മൂട്ടി തന്നെയാടാ. ഈ ഗ്ലാമറിനാടാ ഇമാതിരി പെണ്ണ്, മോട്ട സാപ്പിയെ. ഈ ഭാഗത്ത് നീ കണ്ടിട്ടുണ്ടല്ല, അടിച്ചിന്റെ കുടല ഞാൻ പുറത്തിടുവാ. പോടാ. അനിയത്തിപ്രാവാം ഈ കുഞ്ഞു പെങ്ങൾക്കും, അനിയന്മാർക്കെല്ലാം ഇത് സ്നേഹ സാമ്രാജ്യം. അനിയത്തിപ്രാവാം ഈ കുഞ്ഞു പെങ്ങൾക്കും, അനിയന്മാർക്കെല്ലാം ഇത് സ്നേഹ സാമ്രാജ്യം. ഒരു തരി മണ്ണി മേലിൽ വീണാൽ പൊള്ളുന്ന ഉള്ളം, ചെറുമുള്ളി കാലിൽ കൊണ്ടാൽ നിറയുന്ന കണ്ണും,
ഒരു തരിമണ്ണി മേലിൽ വീണാൽ പൊള്ളുന്ന ഉള്ളം, ഒരു ചെറുമുള്ളി കാലിൽ കൊണ്ടാൽ നിറയുന്ന കണ്ണും, കണ്ണും കരളും കവർന്നെടുക്കും രാവ് വന്നല്ലോ, കണ്ണാടി പൂങ്കവിളിൽ റോസാ പൂവ് പൂത്തല്ലോ. മാളിയേക്കൽ തറവാട്ടിലെ കൊച്ചനിയൻ, നിന്റെ പെങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടിന് പകരം നിന്റെ പെങ്ങൾ എന്റെ വീട്ടിലിരിക്കും വിത്തിൻ 3 ഇയേഴ്സ്. പുന്നാരിക്കാക്ക് ഇന്നല്ലോ കല്യാണം, പുതുനാരിക്കെന്തോ വല്ലാത്തൊരു നാണം. പുന്നാരിക്കാക്ക് ഇന്നല്ലോ കല്യാണം, പുതുനാരിക്കെന്തോ വല്ലാത്തൊരു നാണം. സന്തോഷിക്കാൻ ആഘോഷിക്കാൻ ആശിച്ച നാള്, ഒരു സന്താപത്തിൽ മൗനം മാത്രം കാണുന്ന നാള്. സന്തോഷിക്കാൻ ആഘോഷിക്കാൻ ആശിച്ച നാള്, ഒരു സന്താപത്തിൽ മൗനം മാത്രം കാണുന്ന നാള്. എത്രയെത്ര കോതിച്ചാലും വിധി മറ്റൊന്ന്, ചിത്രം മാറി മാറിയുന്നു വിധി വിറ്റെന്ന്. സ്നേഹം നൽകും മാനസമേ, ജീവിതത്തിൽ സുഖം പുൽകും ആനന്ദമേ, നമ്മൾക്കിന്നും തണൽ തന്ന പൂമരമേ, നന്മ മാത്രം ചൊരിയുന്നു. Well done, my bro. You done it. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21 വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ,
ഈ കുടുംബത്തിന്റെ കാവൽ വിളക്കായി മെഹറുനി സെയിം. ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോഴും ആ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞു പെങ്ങൾ. പക്ഷേ മാളിയക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടിയുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. ഇത്തണപോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എന്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു പിടിക്കാം. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് പൊളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കടുത്ത പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ. അത് പിന്നെ നമ്മളെ സത്താറിന്റെ നാട്ടിലെ ഉസ്താദ് തൻസി, നാളെ തന്നെ ഉസ്താൻ എടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങളെ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. ആ അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താൻ്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് രണ്ടാമത്തെ വീട്. ും പറഞ്ഞിട്ടും ഞണ്ടങ്കാലിയല്ലേ. ഏട്ടൻ താജുവിന്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ. കുടുംബത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞണ്ടങ്കാലി തങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദെ, കല്യാണ പെണ്ണിന് റൂഹാനിന്റെയും ഷൈത്താന്റെയും പ്രശ്നമുണ്ട്. ഒരു പേടി വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദെ. ഒന്നും ഉണ്ടാണിക്കടയും മാറ, എന്നോട് അറിയില്ല മാറണം. ഇതിൽ ആ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 അടച്ചിട്ട് പോയിക്കോളെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് കിടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്ത. കുഞ്ഞാനെ. അപ്പോ ഉസ്താദെ, അപ്പോ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രമല്ല, ഓളെ ശൈത്താന് കുപ്പിയിലാക്കിട്ട് ഞാനുണ്ട് വരും. ഒക്കെ ഉഷാറാവും. ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്, കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റി.
കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത താജുക്കാട് പെണ്ണ് മരിച്ചിന് പിന്നാരോടൊപ്പം മരിച്ചതവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഏതോ ഉസ്താദിനെ ഒക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ. പൊന്നും കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറി മാറ് തൊട്ടടുത്തിതാ തട്ടുരുമ്മി ചാര നിന്റെ ചെക്ക നിന്നിതാ മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കൊഞ്ചി വന്നത് മുഹപ്പത്താണടി ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് അഞ്ചു കൊല്ലേ ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ, എന്തിട്ട് ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എന്റെ ഉപ്പാട് വന്ന് ചോദിക്കി. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാ കഴിഞ്ഞു, പിന്നില്ല. എന്താ പോരെ. പൊന്നിൽ ചൊങ്കിൽ പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ വിളി പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയരോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലമല ഉസുനുൽ ജമാലിനൊത്ത ബദറിൽ മുനീർ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ മംഗകൽക്കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത എവിടെയാണ് നിന്റെ പുന്നാർ അനുജൻ? സാർ
സ്നേഹ കൊലപാതകം പ്രതി തൻസീർ. കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. അറിഞ്ഞില്ലേ ഈ പൂനാരേട്ടൻ? വിളിക്കട പൂനാര മോനെ. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇവരി പറയുന്നത് സത്യമാണോ? നീ എന്തൊന്നും ഉണ്ടാത്ത പറയട പറയ. ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കും അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളികയ്ക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷേ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല. ആ